وعلى آله وصحبه أجمعين أما بعد قال نبينا ورسولنا محمد صلى الله عليه وسلم تركت فيكم أمرين لن تضلوا ما تمسكتم بهما كتاب الله وسنة رسولي صدق الرسول صلى الله عليه وسلم ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ മഹത്തായ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന എതിർത്തോടിന്റെ ഹൃദയഭാഗത്ത് ഇത്ര മനോഹരമായ ഒരു അൽബറു ബിൽഡിംഗ് സംവിധാനിച്ച് നമുക്ക് നൽകുക എതിർത്തോട് മുഹിയുദ്ദീൻ ജമാഅത്തിന്റെ വിപന്നനായ പ്രസിഡന്റ് വൈ മുഹമ്മദ് കുഞ്ഞി ഹാജി സാഹിബ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള സയ്യിദ് ഫസൽ തങ്ങൾ കുന്നുംകൈ അവർ ഇവിടെ സാരസമ്പൂർണമായൊരു അനുഗ്രഹ ഭാഷണം നടത്തിയിട്ടുള്ള കാസർഗോഡ് ജില്ലാ മുഷാവറ മെമ്പർ കൂടിയായ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ അതിലുപരി ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് അൽബറിന് തന്നെ നല്ല ഒരു പരസ്യം നൽകുന്ന ഒരു ബിൽഡിംഗ് സംവിധാനമാണ് നമ്മുടെ എതിർത്തോടിലുള്ള അൽബറു. ഈ ബിൽഡിങ്ങിൻ്റെ സംവിധാനത്തോട് തന്നെ കൂറു പുലർത്തുന്ന രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷം ഇവിടെ നടന്നിട്ടുള്ള അക്കാഡമിക്കായ മാനേജ്മെൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പ്രവർത്തനം എന്നുകൂടി വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ തുടങ്ങാൻ കുറച്ച് വൈകിയത് കൊണ്ട് തന്നെ വേണ്ട രീതിയിലുള്ള പ്രചരണം നമുക്ക് നടത്താൻ സാധ്യമായില്ല. അതിനാൽ കുറച്ച് കുട്ടികളുടെ എണ്ണം കുറവുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ ഏറ്റവും ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സിനെ നിയമിക്കണമെന്ന താല്പര്യത്തിൽ വളരെ ദൂരത്തു നിന്നുള്ള ടീച്ചേഴ്സിനെ അടക്കം നിയമിച്ചുകൊണ്ട് മറ്റ് അൽബറു സ്ഥാപനങ്ങൾ നൽകുന്നതിനേക്കാൾ നല്ലൊരു സാലറി അടക്കം നൽകിയിട്ട് വലിയൊരു സാമ്പത്തിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മുടെ എതിർത്തോടുള്ള അൽബറു മാനേജ്മെൻ്റ് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് എന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉദ്ഘാടനത്തിന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടത്തേക്ക് വരുമ്പം ഒന്നുകൂടി മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റ് സെറ്റപ്പുകളൊക്കെ ഒന്നുകൂടി വിപുലപ്പെടുത്തി ഇതിന് ഒന്നുകൂടി ഭംഗി നൽകുന്ന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തിട്ടുണ്ട്. പുതുതായി ഇവിടെ ഒരു വണ്ടിയുടെ കാര്യമടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതും വ്യക്തിപരമായിട്ട് തന്നെയാണ് ഇതിലേക്കുള്ള സമ്പത്ത് കണ്ടെത്തിയിട്ടുള്ളത് എന്നറിയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അറിവിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രോത്സാഹനവും താല്പര്യവും കാണിക്കുന്നവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ മറ്റ് ചില സ്ഥാപനങ്ങളിലൊക്കെ ടീച്ചേഴ്സിനെ കിട്ടാനൊക്കെ പ്രയാസം അനുഭവിക്കുന്നിടത്താണ് അൽബറിൻ്റെ ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുള്ള പ്രഗത്ഭരായ നാല് അധ്യാപികമാർ വളരെ നേരത്തെ തന്നെ ഇവിടെ നിയമിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി നിലനിന്നാൽ ഇൻഷാ അല്ലാ അൽബിർ പ്രീ സ്കൂൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്താണോ താല്പര്യപ്പെടുന്നത് ആ രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നേടിയെടുത്ത നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തെ നല്ലൊരു സ്കോളേഴ്സിനെ സമൂഹത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്ന് തീർച്ചയാണ്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് അത് ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെടുക. ഒരു ടേബിൾ
നിലനിൽക്കണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു കസേര നേരാൻ വണ്ണം നിൽക്കണമെങ്കിൽ നാല് കാലുള്ള കസേരയാണെങ്കിൽ ആ നാല് കാലും ഒരേ വലിപ്പത്തിൽ അതിൻ്റെ ഒരേ രീതിയിൽ അത് നിലനിൽക്കുമ്പോഴാണ് അത് കൃത്യമായിട്ട് നിലനിന്ന് പോവുക. അതിൻ്റെ ഒരു കാൽ ഒടിഞ്ഞു പോയാൽ അത് ചെരിഞ്ഞെടുക്കും. അതല്ലെങ്കിൽ ഒരു കാലിന് കുറച്ച് നീളം കുറഞ്ഞു പോയാലും അത് ചെരിഞ്ഞു നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നാല് ഘടകങ്ങൾ കൃത്യമാക്കാൻ വേണ്ടി മാനേജ്മെൻ്റ് ഭാരവാഹികൾ, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതുപോലെ രക്ഷിതാക്കൾ, അതുപോലെ അധ്യാപികമാർ, ഈ നാല് ഘടകവും ഒരുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏത് വിദ്യാഭ്യാസ സംവിധാനത്തിനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും എന്നത് തീർച്ചയാണ്. അങ്ങനെയുള്ള കൂട്ടായ്മ ഈ നാടുകളിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർന്നും നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോവാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് ഒക്കെ നേരിൽ കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ രക്ഷിതാക്കളാണ് ഇവിടെ അധിക പേരും വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആദ്യമായി ഇവിടെ ആരംഭം കുറിച്ചത് തന്നെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഏതെങ്കിലും ഒരാളോട് വന്നിട്ട് മൈക്കിലൊന്ന് ഫാത്തിഹ ഓതാൻ ഇങ്ങോട്ട് വരൂ എന്ന് ചോദിച്ചാൽ നമുക്ക് പല ആളുകളുടെയും മുട്ട് പറക്കും. ഒന്ന് മുമ്പിലേക്ക് എങ്ങനെയാ വരിക? നല്ല കഴിവുള്ള സംഘാടകരെയും നല്ല കഴിവുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളുകളെയും നമ്മുടെ മഹല്ലത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവരോടൊരു രണ്ട് വാക്ക് ആശംസ പറയണമെന്ന് പറയുമ്പോൾ ഉസ്താദ് മൈക്കിൻ്റെ മുമ്പിലേക്ക് എന്നെ വിളിക്കാൻ പാടില്ല, വേറെ എവിടെ വേണമെങ്കിലും ഞാൻ വരാം എന്നാണ് അവർ പറയാം. ഈ ഒരു സമയത്താണ് അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂളിൽ പഠിക്കുന്ന 24 കുട്ടികളുണ്ടെങ്കിൽ ആ 24 കുട്ടികളും അൽബിറിന്റെ ഫെസ്റ്റ് വരുമ്പോ നൂറുകണക്കിന് ശ്രോതാക്കൾ മുമ്പിലിരുന്നാലും യാതൊരുവിധ സഭാകമ്പവുമില്ലാതെ സ്റ്റേജ് ഫിയർ ഇല്ലാതെ മനോഹരമായി വന്നിട്ട് നമ്മുടെ ചെറിയ മക്കൾ അവരുടെ പെർഫോമൻസ് നമുക്ക് കാണിച്ചു തരുന്നു എന്നതാണ് അൽബിറിലൂടെ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമുക്ക് ആ കുട്ടിയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റി. പല ക്വാളിറ്റിയും അൽബിറിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാവുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിലൂടെയും കുട്ടികൾക്ക് വേണ്ടുന്ന സർഗാത്മകമായ കഴിവുകളുണ്ട്. 3.5 വയസ്സുള്ള കുട്ടിയുടെ ഈ സർഗാത്മകമായ കഴിവുകളെ നമുക്ക് എങ്ങനെയാണോ പുറത്തെടുക്കാൻ വേണ്ടി സാധ്യമാവുന്നത് ആ രീതിയിൽ നമ്മൾ ഇപ്പോഴേ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ കുട്ടി ഭാവിയിൽ അവൻ്റെ ബാസുരമായൊരു ജീവിതത്തിലേക്ക് കടന്നു പോവാൻ ഏറ്റവും നല്ല കരിയറിലേക്ക് ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനിലേക്ക് ആ കുട്ടിക്ക് കടന്നു പോകാനുള്ള വഴിയാണ് ഒരു രക്ഷിതാവ് ഒരുക്കി കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് അർത്ഥവത്തായ രീതിയിൽ വിശുദ്ധമായ ദീന് പറയുന്ന രീതിയിൽ കൊടുക്കുമ്പോഴാണ് ഒരു കുട്ടി യഥാർത്ഥമായ ഇസ്ലാം പറഞ്ഞു തരുന്നൊരു പാന്താവിലേക്ക് കടന്നു വരുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ഭൂമിലോകത്തേക്ക് പിറന്നു വീഴുന്നത് മനോഹരമായ ഒരു സാഹചര്യത്തിലാണ്. ഏറ്റവും നല്ല പ്രകൃതിയിലാണ് ഒരു കുട്ടി ഈ ഭൂമിലോകത്തേക്ക് പിറന്നു വീഴുന്നത്. ഈ പിറന്നു വീഴുന്ന കുട്ടിയെ അവൻ്റെ സംസ്കാരങ്ങളിലേക്ക് അവനെ മാറ്റിയെടുക്കുന്നത് അവൻ്റെ ഉപ്പയാണ്, അവൻ്റെ ഉമ്മയാണ്, അവൻ്റെ സമൂഹമാണ്, അവൻ്റെ സഹപാഠികളാണ്, അവൻ്റെ സമൂഹമാണ്. ഈ സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ പറ്റിയാൽ, അവൻ്റെ ഈ സാഹചര്യം നന്നാക്കിയെടുക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലൊരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു സാമൂഹിക നിർമ്മിതി നമുക്ക് സാധ്യമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അൽബിറിന്റെ സംവിധാനം എന്ന് പറയുന്നത് ഈ കുട്ടികൾ ചെറുപ്പകാലം മുതലേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ആ കുട്ടികൾക്ക് ഇട്ടുകൊടുത്തിട്ടാണ് അൽബിറിന്റെ പാഠ്യപദ്ധതി ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. കേരളക്കരയിൽ അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരുപാട് ഇന്റർനാഷണൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രീ സ്കൂൾ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിൻ്റെ അതല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻ്റ് അല്ലാതെ മറ്റു മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. നമ്മളൊരു പക്ഷേ നമുക്കറിയാത്തതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ അവിടെ കുറച്ച് ഇംഗ്ലീഷ് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നതിൻ്റെയൊക്കെ പേരിൽ ചില ആളുകൾ അവിടത്തേക്ക് കുട്ടികളെ ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി നമ്മൾ
നമ്മളെ തിരിച്ചറിയൽ വളരെ അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ചില മാനേജ്മെന്റുകൾ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ എന്നല്ല ലോകത്തിന് തന്നെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ മാതൃക തീർത്തിട്ട് ഇന്ന് ലോകതലത്തിൽ തന്നെ ഏറ്റവും നല്ല മനോഹരമായ മദ്രസ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ബോർഡ് എന്തുകൊണ്ട് മൂന്നര വയസ്സുള്ള അതല്ലെങ്കിൽ 3 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രീ സ്കൂൾ സംവിധാനം വേണമെന്ന് ആലോചിക്കുകയും അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ മുമ്പിൽ തുറന്നു തരികയും ചെയ്തത്? അതിന്റെ റിസൾട്ട് നമുക്കിന്ന് കാണാൻ സാധ്യമാവുകയാണ്. ഞാൻ പറയുന്നത്, ഇപ്പോഴും നമ്മുടെ കുട്ടികളെ മറ്റു മാനേജ്മെന്റിന്റെ സ്ഥാപനങ്ങളിലേക്ക് അയക്കുമ്പോൾ അറിയാതെ കുട്ടികളിലേക്ക് കടന്നു വരുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. നേരത്തെ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ഉസ്താദ് അവർക്കിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു കുട്ടി ആദ്യം കേൾക്കുന്ന ചില വാക്കുകൾ അത് ആ കുട്ടിയുടെ മനസ്സിൽ നിലകൊള്ളുന്നതാണ്. അതാണ് പിറന്നു വീഴുന്ന കുട്ടിയുടെ കാതിലേക്ക് ബാണിലാണ് ഒരു കുട്ടിയെ ചേർത്തത്. കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് 1 ആഴ്ചയായിട്ടുള്ളൂ. 1 ആഴ്ച കഴിഞ്ഞ് വീട്ടിലൊരവസരത്തിൽ ഒരു ഗ്ലാസ് എടുത്ത് കുപ്പി ഗ്ലാസ് എടുത്ത് നടക്കുന്നതിന്റെ ഇടയിൽ ഗ്ലാസ് താഴെ വീണപ്പോ ഈ കുട്ടി ഉറക്കെ വിളിച്ചു പറയാണ്, ഓ ജീസസ്. കുട്ടിയുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് പെട്ടെന്ന് വന്ന വാക്കതാണ്. ഗ്ലാസ് വീണപ്പം കുട്ടി വിളിച്ചത് യേശു ക്രിസ്തുവിന്റെ പേരാ. അതെവിടുന്നാ കുട്ടി പഠിച്ചത്? 1 ആഴ്ചയെ കുട്ടി സ്കൂളിലേക്ക് പോയിട്ടുള്ളൂ. പക്ഷേ ഇത് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറുകയാണ്. പ്രത്യേകിച്ച് 3 വയസ്സുള്ള 3.5 വയസ്സുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇംപ്രിന്റിംഗ് സ്റ്റേജ് എന്നാണ് നമ്മൾ തന്നെ പറയുക. എല്ലാ കാര്യങ്ങളും കല്ലിൽ കൊത്തിവെച്ചതുപോലെ മനസ്സിൽ നിൽക്കും കുട്ടിക്ക്. അതുകൊണ്ടാണ് മാതാപിതാക്കൾ ഈ മക്കളെ പോറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പാരന്റിങ്ങിന്റെ ഒരുപാട് മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആധുനിക മനഃശാസ്ത്ര പഠനങ്ങൾ അടക്കം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടി വളരുന്നത് ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും കല്യാണത്തിന്റെ ആലോചന നടത്തുന്ന സമയം മുതൽ തന്നെ ഒരു കുട്ടിയുടെ വളർച്ച ആരംഭിക്കുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധത്തിലേർപ്പെടുമ്പോൾ അവിടെ കുട്ടി വളരാൻ തുടങ്ങുന്നുണ്ട്. രാത്രികാലങ്ങളിൽ നമ്മൾ അതല്ലെങ്കിൽ മറ്റു സമയം തെരഞ്ഞെടുത്ത് ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ അവിടെ ചെല്ലാൻ പറയുന്നൊരു വിക്കർ ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. അവിടെ ചിന്ത നന്നാക്കണം എന്ന് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. നല്ല അന്തരീക്ഷത്തിലാവണം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നല്ല അന്തരീക്ഷത്തിലാവണം നിങ്ങൾ ഒരു കുട്ടി ഉണ്ടാക്കേണ്ടത്, അവിചാരിതമായിട്ടല്ല ഒരു കുട്ടി കടന്നു വരേണ്ടത് എന്ന് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ സമയത്ത് ഒരുമ്മ ഗർഭിണിയായ ഉമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഒരു കുട്ടി നന്നാവണമെങ്കിൽ ആ ഉമ്മയുടെ ചിന്ത നന്നാവണം, ആ ഉമ്മ കാണുന്നത് നന്നാവണം. സ്ഥിരമായിട്ട് ഖുർആൻ ഓതിയിട്ട് പ്രസവിച്ച ഒരു സഹോദരിയുടെ സംഭവം പറയുന്നുണ്ട്. ആ സഹോദരി എല്ലാ സമയത്തും ഖുർആൻ പാരായണം ചെയ്യാൻ പതിവുണ്ടായിരുന്നു. ആ കുട്ടി പ്രസവിക്കുമ്പോൾ കുട്ടി മിണ്ടാതിരിക്കുന്നു, കുട്ടിക്ക് കരച്ചിലില്ല, കുട്ടി ശാന്തനായി ഉറങ്ങുന്നു. ഇതേ കുട്ടി കരയുന്ന സമയത്ത് അറബിയിലുള്ള മറ്റു ബൈത്തുകൾ കൊന്നു. വർഷത്തിന്റെ തുടക്കത്തിൽ അൽബിർ പ്രത്യേകമായ സ്റ്റേറ്റ് സമിതിയെ വെച്ചുകൊണ്ട് സ്റ്റേറ്റ് ആർപിമാരെ വെച്ചുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ആ മൊഡ്യൂളുകൾ വെച്ചിട്ട് ഒരു കാലം വരാനുണ്ട്. അന്ന് നമ്മൾ കുട്ടികളെ വിളിക്കുമ്പോ കുട്ടികൾ ഒരു പക്ഷേ നമ്മോടുകൂടെ വരില്ലിരിക്കും. എന്തേ ഇന്നലെ ഉമ്മ വരാതിരുന്നത്? നിന്റെ ഉമ്മ മാത്രമാണ് ഇന്നലെ വരാതിരുന്നത്. ആ കുട്ടിയാണ് എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്, ജോലിയുണ്ട്. ഒരു കുട്ടിയുടെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു കുട്ടി വന്നിട്ട്, ഇത് കഥയല്ല ഒരു അനുഭവമാണ്, ഒരു രക്ഷിതാവിന്റെ മുമ്പിൽ ഒരു ഉപ്പയുടെ മുമ്പിൽ വന്നിട്ട് കുട്ടി ചോദിക്കുകയാണ്, ഉപ്പാക്ക് എത്രയാണ് ശമ്പളം കിട്ടാറുള്ളത്, ഒരു ദിവസം എത്രയാ ശമ്പളം കിട്ടുക? അവൻ കുട്ടിയോട് ഉപ്പ പറഞ്ഞ്, എനിക്ക് ഇത്ര കിട്ടലുണ്ട്, നീ എന്തിനാ ശമ്പളമൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നത്? ഒരാവശ്യമുണ്ട്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ ഉപ്പ പറഞ്ഞ ശമ്പളം കറക്റ്റ് എണ്ണിയിട്ട് ഒരു ചില്ലറയുടെ ഭണ്ഡാരത്തിലിട്ടിട്ട് ആ ഭണ്ഡാരം എടുത്തിട്ട് ഉപ്പാക്ക് കൊടുക്കാണ്, അച്ഛന് കൊടുക്കാണ്. എന്നിട്ട് അച്ഛനോട് പറയാണ്, നിങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം ഇതാ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ഇന്നെങ്കിലും ഉപ്പ എൻ്റെ കൂടെ കളിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സമയമില്ല എന്നുള്ളതാണ്. ജോലിക്ക് പോകുന്ന അച്ഛൻ വീടിൽ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കളിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയം 8 മിനിറ്റിന് താഴെ, പല കണക്കുകളും അതിൽ പറയുന്നുണ്ട്, അതല്ലെങ്കിൽ 5 മിനിറ്റിന് താഴെ. ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കുന്ന ഉമ്മ 1.5 മണിക്കൂറിൽ താഴെയാണ് വീട്ടിൽ കുട്ടിയുടെ കൂടെ ചെലവഴിക്കുന്നത് എന്നറിയുമ്പോഴാണ്
നമ്മൾ കുട്ടികളോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ചെറുപ്പകാലം മുതലേ ഉപ്പയുടെയും ഉമ്മയുടെയും ആ ഒരു പ്രശംസ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വേറൊരാളുമായിട്ട് പ്രണയത്തിലായി, മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അയച്ചപ്പോൾ കൗൺസിലറുടെ മുമ്പിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉപ്പ പറയാണ്, അച്ഛൻ പറയാണ് കുട്ടിയെക്കുറിച്ച്, അവൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആവശ്യമുള്ളതൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എല്ലാ കോളേജിലെ മറ്റു കുട്ടികളെല്ലാവരും കഷ്ടപ്പെട്ടിട്ട് ക്യാൻറ്റീനിൽ നിന്നും മറ്റും ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും തയ്യാറാക്കിയിട്ടാണ് അവൾ കോളേജിലേക്ക് പോകുന്നത്. പോകുമ്പോൾ അവൾക്ക് ഏറ്റവും നല്ല എൻ്റെ ഇന്നോവ കാറിൽ അവർ എൻ്റെ ഡ്രൈവറാണ് അവരെ കോളേജിലേക്ക് കൊണ്ടാക്കുന്നത്. പെൺകുട്ടിയെ കുറിച്ചിട്ട് അച്ഛൻ പറയാൻ, അമ്മയും അതുപോലെ ജോലിക്ക് പോകുന്ന അമ്മയാണ്, അമ്മയും പറഞ്ഞു ഇവക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ഇവൾ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ കൗമാരക്കാരിയായ പെൺകുട്ടി പറയുന്നത്, ഞാൻ ഈ അമ്മയോടും അച്ഛനോടും ഈ കൗൺസിലറുടെ മുമ്പിൽ നിന്നിട്ട് ചോദിക്കുകയാണ്, ഈ അടുത്ത കാലത്ത് എന്നെങ്കിലും നിങ്ങൾ ഒരു മണിക്കൂർ നേരമെങ്കിലും എന്നോട് നിങ്ങളൊന്ന് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയോ എന്നതാ. അങ്ങനെ സംസാരിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിലേക്ക്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള തിരക്കുകളിലേക്ക് ഉമ്മയും ഉപ്പയും മാറിപ്പോകുമ്പോൾ കുട്ടികൾ വേറൊന്നിലേക്ക് പോവാണ്. നമുക്കിപ്പം ഭക്ഷണം ആവശ്യമുണ്ട്, നല്ല വിശക്കാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയി നോക്കി, വീട്ടിൽ ഭാര്യക്കാണെങ്കിൽ തലവേദനയായിട്ട് കിടക്കാണ്, ഒരു ഭക്ഷണവും റെഡിയാക്കിയിട്ടില്ല. നമ്മളെന്ത് ചെയ്യും? രണ്ടാമത്തെ ഏർപ്പാടം നമ്മളെ, ഇനി ഭാര്യനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ ഒരു സാധ്യതയും ഇല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ഹോട്ടൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കും, ഒന്നെങ്കിൽ പാർസൽ വരുത്തിക്കും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ടത് കഴിക്കും. അത് മനുഷ്യൻ്റെ ശാരീരികമായിട്ടവന് വേണ്ടുന്ന ആവശ്യമാണ്. ഈ ആവശ്യം അവന് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ പുറത്തു പോയിട്ട് ഇതെങ്ങനെയെങ്കിലും നേടും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. ശാരീരികമായ ആവശ്യമാണ് ഭക്ഷണമെങ്കിൽ മാനസികമായിട്ട് കുട്ടി തേടുന്ന ആവശ്യമാണ് ഒരു ഉമ്മയുടെ സ്നേഹം, ഒരു ഉപ്പയുടെ സ്നേഹം. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കുട്ടി സ്നേഹം തേടിയിട്ട് പുറത്തേക്ക് പോകും. അപ്പം പിന്നെ പൂവാലന്മാരുടെ കെണിയിൽപ്പെടാൻ കുട്ടിക്കെളുപ്പാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ നാടുകളിൽ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം നമുക്ക് കൊടുക്കാൻ സാധ്യമായാൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, ഈ 3.5 വയസ്സല്ല, അതല്ലെങ്കിൽ 3.5 വയസ്സിന് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ പഠനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടികളുടെ കൂടെ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ അത്ഭുതകരമായ മാറ്റം ഈ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നമ്മൾ യഥാർത്ഥരായ നല്ല രീതിയിലുള്ള റോൾ മോഡലുകളായി ഈ മക്കൾക്ക് നമ്മോടെന്തും തുറന്നു പറയാൻ പറ്റുന്ന, അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ സ്കൂളിൻ്റെ കഥകൾ ചോദിക്കുന്ന അങ്ങനെ ഒരു ഉമ്മയായാൽ, സമയം കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പയായി മാറിയാൽ ആ കുട്ടികൾ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ നമ്മ വിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അൽബറിലേക്ക് വരുമ്പോൾ ഓരോ രക്ഷിതാക്കളും അൽബറിൻ്റെ ഓരോ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അൽബറിൻ്റെ പേരൻറ്റിങ് ക്ലാസ്സുകൾ നമ്മുടെ ഈ ക്ലാസ് മുറികളിൽ വെച്ചിട്ട് മാസത്തിൽ ഒരിക്കൽ ടീച്ചേഴ്സ് തരുന്നത്. അതിൻ്റെ നിർദ്ദേശങ്ങൾ തരികയാണ്. ആ സമയത്ത് ടീച്ചേഴ്സിനോട് പെരുമാറേണ്ടുന്ന രീതിയുണ്ട്, അവിടെയുള്ള മാനേജ്മെന്റിനോട് പെരുമാറേണ്ടുന്ന രീതിയുണ്ട്. ഇത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ലോകത്ത് അതുല്യമായ ഒരു പണ്ഡിത പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നടക്കുന്നത്. മറ്റു സ്കൂളുകളിലേക്ക് പോയിട്ട് നമ്മൾ മോശമായിട്ട് പെരുമാറുന്നത് പോലെയുള്ളൊരു പെരുമാറ്റം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല, വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ചില ആളുകൾ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തുന്നത്. ഈ സംസാരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ടീച്ചറോട് മോശമായിട്ട് സംസാരിക്കുകയാണ്, മാനേജ്മെന്റിന്റെ ഭാരവാഹികളോട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഈ സംസാരത്തെ ഉൾക്കൊള്ളുന്നൊരു കുട്ടി നമ്മുടെ കൂടെയുണ്ട്.
മൂന്നരവയസ്സുള്ള കുട്ടിയുടെ മുമ്പിൽ വെച്ച് ടീച്ചറോട് ഒരു മോശമായ വാക്ക് പറഞ്ഞിട്ട് ടീച്ചർ ബഹുമാനിക്കണം ഉസ്താദിനെ ആദരിക്കണം എന്ന് കുട്ടികളോട് വയൽ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ആദരിക്കുന്ന ഒരു ഉപ്പയെ, ആദരവ് കൊടുക്കുന്ന ഒരു ഉമ്മയെ കുട്ടി കാണണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ആ കുട്ടികൾക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ. വീടിന്റെ ഉള്ളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ? ക്ലാസ് മുറിയുടെ ഉള്ളിൽ ടീച്ചേഴ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ? വളരെ നിരീക്ഷണ പാഠവമുള്ള കുട്ടികളാണ് നമ്മുടെ ചെറിയ കുട്ടികൾ. നമ്മളൊക്കെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് വീട്ടിലേക്കൊക്കെ പോയി നോക്കിയാൽ 4 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് പറയും എവിടെയെങ്കിലും കറിയായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ചെറിയ ഒരു മോശമായിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ ഡ്രസ്സിന് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് പറഞ്ഞുതരും. കുട്ടികൾക്ക് പെട്ടെന്ന് ഇത് കാണും, കുട്ടികൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും കുട്ടികൾ അറിയുന്നില്ല. നിങ്ങളെ വീട്ടിൽ 2 വയസ്സോ 2.5 വയസ്സോ 3 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരുടെ ചെരുപ്പും കൃത്യമായിട്ട് കുട്ടി കാണിച്ചു തരും. ഓരോരുത്തരുടെ മൊബൈൽ, എല്ലാവരുടെ കമ്പനി ഒന്നാണെങ്കിലും കുട്ടി ഓരോരുത്തരുടെ മൊബൈൽ വേർതിരിച്ചിട്ട് കാണിച്ചു തരും. ഇത് കുട്ടികൾ ഓരോരുത്തരെയും കൃത്യമായിട്ട് അളക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ്. വീടിൻ്റെ ഉള്ളിൽ ഒരു ഓർഫനേജിൽ പഠിക്കുന്ന ഒരു കുട്ടി മോശമായ സ്വഭാവം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് പഠിച്ചു നോക്കിയതാ. ആ കുട്ടിയുടെ സ്വഭാവം എന്നോടൊരു സുഹൃത്ത് പങ്കുവച്ചിട്ടുള്ള ഒരു അനുഭവമാണ്. ആ കുട്ടി മോശമായ പ്രവർത്തനത്തിൻ്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടിയുടെ വീട്ടിൽ ആകെ ഒരൊറ്റൊരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഹോൾ. അതിൻ്റെ ഉള്ളിലാണ് കിച്ചൺ ഉള്ളത്, അതിൻ്റെ ഉള്ളിലാണ് ബെഡ്റൂം ഉള്ളത്, അതിൻ്റെ ഉള്ളിലാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ചെറുപ്പം മുതലേ കണ്ടുവന്ന കുട്ടിയാ. ആ കുട്ടിയുടെ ജീവിതത്തിൽ മോശമായ പ്രവണതകൾ ഉണ്ടായി എന്ന് അനുഭവത്തിലൂടെ ആളുകൾ പറഞ്ഞു തരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മയും പ്രിയപ്പെട്ട ഉപ്പയും കളവ് പറയുന്നത് പതിവാക്കിയാൽ കളവ് പറയുന്ന കുട്ടിയെയാണ് സമുദായത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുക. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അൽ വലദു സിർറു അബി, ഉപ്പയുടെ രഹസ്യമാണ് കുട്ടി എന്ന് പറഞ്ഞാൽ. ഒരു ഉപ്പ എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കുട്ടിയെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുമെന്നതാണ് ഹദീസിന്റെ ആകത്തുക. നമ്മെ മനസ്സിലാക്കാൻ നമ്മുടെ കുട്ടികളെ നോക്കിയാൽ മതി. ചില ആളുകളെ നോക്കിയിട്ട് നമ്മൾ പറയില്ല നീ ഉപ്പാന്റെ മോൻ തന്നെയാണെന്ന്. ആ പറയുന്നതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശുദ്ധമായി ഇസ്ലാം നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ വീടിന്റെ അന്തരീക്ഷം നന്നായി എടുക്കണം. അതുകൊണ്ട് അൽബിറിലേക്ക് നമ്മളൊരു കുട്ടിയെ ചേർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താ അൽബിറ് സംവിധാനിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമ്മുടെ കുട്ടികൾ ഇസ്ലാമികപരമായിട്ട് ഏറ്റവും കഴിവുള്ള കുട്ടിയായിട്ട് വരണം. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന, ആ കുട്ടിക്ക് സയൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന, കണക്ക് പഠിക്കാൻ പറ്റുന്ന, എല്ലാ രീതിയിലും കഴിവുള്ള, ആധുനിക സംവിധാനത്തിലെ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, സാഹചര്യത്തോട് അനുയോജ്യമായ അറിവാണ് ഏറ്റവും നല്ല അറിവ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അൽബിറിന്റെ സംവിധാനം അതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ക്ലാസ് റൂം സംവിധാനങ്ങൾ വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ വേണം, ഇങ്ങനെയുള്ള സ്മാർട്ട് റൂം സംവിധാനങ്ങൾ വേണം. ഈ സംവിധാനങ്ങൾ ൊക്കെ ഒരുക്കിയിട്ടാണ് അൽബറിലെ പിഞ്ചുമക്കളെ ചെറുപ്പത്തിലെ നമ്മൾ നല്ല രീതിയിൽ പോറ്റി വളർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഈ കുട്ടികളെ ഈ സ്ഥാപനത്തിലേക്ക് അയക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മാക്ക്, പ്രിയപ്പെട്ട രക്ഷിതാവിന് സന്തോഷിക്കാനേറെയുണ്ട്. കാരണം ഇവിടെയുള്ള ടീച്ചേഴ്സ് 5 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പും 15 ദിവസത്തെ ഡേ ക്യാമ്പുകളും കഴിഞ്ഞ് 20 ദിവസത്തെ കൃത്യമായ, വളരെ കൃത്യമായിട്ടുള്ള പരിശീലനം നേടിയിട്ടാണ് അൽബിറിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത്. ക്ലാസ് റൂം മാനേജ്മെന്റിനെ കുറിച്ച്, ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച്, ചൈൽഡ് സൈക്കോളജിയെ കുറിച്ച്, ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അവബോധം നേടിയെടുത്ത അധ്യാപികമാരാണ് അൽബിറിന്റെ ക്ലാസ് മുറിയിൽ പഠനം നടത്തുന്നത്. ഡിഗ്രി കഴിഞ്ഞ്, അറബിയിലോ ഇംഗ്ലീഷിലോ ഡിഗ്രി കഴിഞ്ഞ്, അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ള അധ്യാപികമാർ തന്നെയാണ് അൽബിറിലേക്ക് വരേണ്ടത്. നമ്മുടെ 4 അധ്യാപികമാരങ്ങനെ കഴിവുള്ള ആളുകളാണ്. ആ അധ്യാപികമാരുടെ കൃത്യമായ പരിശ്രമത്തിലൂടെ നല്ലൊരു കുട്ടിയെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ അവർക്ക് പ്രോത്സാഹനം നൽകണം. ഇവിടെ ഒരുപക്ഷെ സേവികമാരെ നമുക്ക് കാണാം. ആ സേവികമാർ ആ കുട്ടികളുടെ
പ്രാക്ടിക്കൽ പഠനത്തിന് നേതൃത്വം നൽകുന്ന ടീച്ചറാണ് സേവികയെ നമ്മൾ രണ്ടാം നമ്പർ ആയിട്ട് കാണേണ്ടതല്ല അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനമുണ്ട് ഈ കുട്ടികൾ സേവികയുടെ മുമ്പിലിരുന്ന് അതല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ ചെല്ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവർ ദിക്ര ചൊല്ലിയിട്ട് മാത്രമേ അൽബിറിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാൽ അവർ ഭക്ഷണം കഴിക്കൂ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അവർ ബിസ്മി ചൊല്ലി മൂന്ന് കവിളുകളായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ല രീതിയിൽ ഇരുന്നിട്ട് വെള്ളം കുടിക്കാൻ ഇവിടെയുള്ള ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ചെറുപ്പകാലമേലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞതുപോലെ ഈ ചെറുപ്പത്തിലെ കുട്ടികൾക്കിടയിൽ എന്താണ് ഇസ്ലാമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമാവുന്നു അൽഹംദുലില്ലാ അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത്ഭുതകരമായ മാറ്റങ്ങൾ ഇസ്ലാമികപരമായ കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അൽബിർ സംവിധാനത്തിന് സാധ്യമായി എന്നതാണ് ചില ആളുകൾക്ക് മുല കൊടുക്കുന്ന സമയത്ത് ഉമ്മയുടെ ചിന്ത കുട്ടിയെ സ്വാധീനിക്കുമെന്നാണ് രണ്ട് വർഷം കൊണ്ട് ഒരു കുട്ടി എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉമ്മാക്ക് സാധിക്കും എന്നതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആധുനിക പഠനങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും രണ്ട് വർഷക്കാലം ഉമ്മ ചിന്തിക്കുകയാണ് എൻ്റെ കുട്ടി എങ്ങനെയാവണം അതൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊടുക്കേണ്ടതല്ല കുട്ടിക്ക് മലപ്പാല് കൊടുക്കുമ്പം വാട്സപ്പ് നോക്കിയിട്ട് കൊടുക്കാനുള്ള സംഗതിയല്ല ചില ആളുകൾ പൊതുവെ അതിനെ സൈഡ് ബിസിനസ്സായിട്ടാണ് കാണാറുള്ളത് അത് കൊടുക്കുന്നത് കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കി എൻ്റെ മോൻ ഹാഫിളാവണം എന്ന് വിചാരിച്ച് എൻ്റെ മോൻ നല്ലൊരു ആലിമാവണം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എൻ്റെ മോൻ ഇന്നാലിന്ന മേഖലയിൽ വളരണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു ഉമ്മയുണ്ടെങ്കിൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും അങ്ങനെ ആയി വരാൻ സാധ്യത നമുക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ ചില ആളുകളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധ്യമാവുന്നുണ്ട് ഓരോ കാര്യങ്ങളും ആ മലപ്പാല് കൊടുക്കുമ്പോൾ ഉമ്മ പറയണം ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് മലപ്പാല് കൊടുക്കണം അതല്ല എങ്കിൽ ആ കുട്ടി മലപ്പാല് കുടിക്കുമ്പോൾ ആ കുട്ടിയുടെ കൂടെ ഇബ്ലീസ് കൂടി മലപ്പാല് കുടിക്കണം നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ അൽബിറിലേക്ക് വരുമ്പോൾ ഒരു കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി മലപ്പാല് കുടിക്കാൻ അല്ലെങ്കിൽ അൽബിറിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ പാല് കുടിക്കാൻ അതല്ലെങ്കിൽ മറ്റ് സ്നാക്സുകൾ തിന്നാൻ വേണ്ടിയിട്ട് കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാണ് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നു എന്ന ഒറ്റ കാരണം മതി നമ്മൾ എൻ്റെ കുട്ടിയെ അൽബിറിൽ ചേർക്കുന്നത് എന്തിനാ എൻ്റെ കുട്ടി ബിസ്മി പറയുന്നുണ്ടല്ലോ എന്ന ഒറ്റ കാരണം ആ ഒരു മഹത്തായ വചനം ഉച്ചരിച്ചിട്ട് മാത്രമേ എൻ്റെ കുട്ടി ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കൂ എന്ന ഒരു നിയത്ത് ചിന്തിച്ചാൽ തന്നെ മതി നമ്മൾ വേറൊരു സ്ഥാപനം അല്ലെങ്കിൽ രണ്ടാമതൊരു സ്ഥാപനത്തിൻ്റെ ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല ഈ കുട്ടികൾ ചെറുപ്പത്തിലെ തുടങ്ങുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ അത്ഭുതകരമായ ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധ്യമായി വൈകുന്നേരം ഇവിടെ വേൻ വന്ന് നിൽക്കുമ്പോൾ സ്കൂളിൻ്റെ ബസ് വന്ന് നിൽക്കുമ്പോൾ സേവികമാരും ടീച്ചറും കൂടിയിട്ട് കുട്ടിയെ ഈ വേനലേക്ക് കയറ്റുമ്പോൾ ചൊല്ലിക്കൊടുക്കുകയാണ് സുബ്ഹാനല്ലദീ സഖറലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ ഈ ദിക്ര ചൊല്ലിയിട്ടാണ് കുട്ടി എന്ത് ചെയ്യുന്നത് വണ്ടിയിലേക്ക് കയറുന്നത് എത്രയോ ഉപ്പമാർ അവരുടെ അനുഭവങ്ങൾ പറയാണ് ഇന്നിപ്പോൾ കാറിൽ കയറിയാൽ ചാവി ഇടുമ്പോൾ മോന് ചോദിക്കുകയാണ് മോള് ചോദിക്കുകയാണ് ഉപ്പ ദിക്ര ചൊല്ലിയോ ഉപ്പാക്കിന് ദിക്ര ചൊല്ലാണ്ട് വേറൊരു രക്ഷയില്ലാണ്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉപ്പമാർ ഉമ്മമാർ അൽബിറിൽ പഠിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി അവർ ദിക്ര ചൊല്ലാൻ തുടങ്ങി അവരിന്ന് എല്ലാ കാര്യങ്ങൾക്കും മുമ്പന്തിയിൽ ഇസ്ലാമിൻ്റെ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് അൽബിറിലേക്ക് കടന്നു വന്ന ടീച്ചേഴ്സിൻ്റെ ജീവിതത്തിൽ വളരെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വന്ന അധ്യാപികമാർ വരെ അൽബിറിൻ്റെ സംവിധാനം മനോഹരമാണ് എന്ന് നമ്മോട് വിളിച്ചു പറയുകയാണ് അൽബിറിന്റെ സേവികമാർക്ക് ട്രെയിനിങ് നൽകുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണീര് വാർക്കുന്ന എത്രയോ അൽബിറിന്റെ സേവികമാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധ്യമായിട്ടുണ്ട് ഉസ്താദേ അല്ലെങ്കിൽ സാറേ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന് അൽബിറിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്റെ ജീവിതത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന സേവികമാരെ ആരാരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള സ്ത്രീ സമൂഹത്തെ ഏറ്റവും നല്ല ശാക്തീകരണത്തിന്റെ പാതയിലേക്ക്
kondu varamandiyittu ee albir samvidhanathinu sadhyamayi ennadanu oru rakshithakkal manasilakkendathu adukondu naan parannu varunnathu albirilekku varumbam oru kuttiyude ella megalayilum valare nalla nalla maatrangal undaakki edukkan sadhyamavum ennulla karyathil samshayamilla avade endanu moonu vayassil oru kuttikku undavunna maatrangal avante shaaririka valarcha enganeyanu avante buddhiparamaya vikasam enganeyanu avante vaijnanikamaya developmentukal enganeyanu nadakkendathu idu manasilakkunna oru umma kooda kuttiyude kooda undayal aa kuttiyil undavunna maatrangal namukku പ്രവചിക്കാൻ സാധ്യമല്ല അവൻ ഭാവിയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭാവിയിൽ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കടന്നു വരേണ്ടുന്ന സമുദായത്തിന് നേതൃത്വം നൽകേണ്ടുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ നായകനാവേണ്ടുന്ന ഒരു മനുഷ്യനാണ് ഒരു പിഞ്ചുകുട്ടിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് ഒരു ഉമ്മാക്കൊരു തിരിച്ചറിവുണ്ടായാൽ ആ കുട്ടിയെ ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കും പ്രവാചകൻ പറഞ്ഞല്ലേ അക്രിമോ ഔലാദക്കും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആദരിക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ മൂന്ന് വയസ്സുള്ള കുട്ടിയെ നമുക്ക് എങ്ങനെയാണ് ആദരിക്കുക പക്ഷേ നമ്മൾ ആ ആദരവിന്റെ രീതിയിൽ കുട്ടികളോട് പെരുമാറണം അവനോട് കാരുണ്യം കാണിക്കുമ്പോൾ ആ ഒരു ആദരവും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ആ കുട്ടി യഥാർത്ഥമായ കുട്ടിയായിട്ട് മാറുന്നത് നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിൽ ഒരുപക്ഷേ ഈ കുട്ടികൾക്കൊരു വിലയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ നമ്മുടെ കഥയായിട്ട് പറയും കുട്ടികളുമായിട്ട് യാതൊരു ബന്ധമില്ല ആ കുട്ടികളെ മാനസികമായിട്ട് തളർത്തുകയാണ് വീട്ടിലേതെങ്കിലും അതിഥികൾ വരുമ്പോൾ ആ കുട്ടികൾ ഓടിച്ചാടിയിട്ട് ടേബിളിന് ചുറ്റുമിരിക്കും എന്തിനാ ടേബിളിൽ വന്നിരിക്കുന്നത് ഈ വീട്ടിലെ വലിയൊരാൾ ഞാനാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് അപ്പോഴാ ഉമ്മ പറയാ ഓ വെള്ളം കാണാത്ത കളി കളിച്ചു എന്നിട്ട് അവനെ പിടിച്ചിട്ട് രണ്ട് തല്ല് കൊടുക്കും അതിഥികൾ പോയാൽ ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ വളർച്ച വരെയാണ് അവരുടെ എഴുത്തിൻ്റെ മേഖല പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുപ്പത്തിലെ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് അൽബിറിൽ പഠിക്കുന്ന ഉമ്മമാർക്ക് പ്രത്യേകമായ പാരന്റിങ് സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അത് അൽബിറിൻ്റെ പ്രത്യേകതയാണ് ഉമ്മമാർക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അൽബിറിൻ്റെ കിഡ്സ് മാഗസിൻ നമ്മൾ മാസത്തിൽ ഇറക്കിയിട്ട് രക്ഷിതാക്കൾ മുഖേന രക്ഷിതാക്കൾ പഠിക്കുകയും അത് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ അൽബിറിൻ്റെ സംവിധാനത്തിൽ കാണാം അൽബിറിൽ ടാലൻ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ടാലന്റ് ടെസ്റ്റ് സംവിധാനങ്ങൾ രക്ഷിതാക്കൾക്ക് കൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അൽബിറിൽ ഒരു കുട്ടിയെ ചേർത്താൽ ഇന്ന് വന്നിട്ടുള്ള രക്ഷിതാക്കൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകും ആ രക്ഷിതാക്കളോട് പറയാണ് അൽബിറിന്റെ സംവിധാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് കൂടി നമ്മൾ നടത്തുന്ന ടാലന്റ് ടെസ്റ്റ് അത് രക്ഷിതാക്കൾക്ക് കൂടിയുള്ള വേറൊരു ടാലന്റ് ടെസ്റ്റ് നമ്മുടെ ഇടയിലുണ്ട് കുട്ടികൾക്ക് നൽകപ്പെടുന്ന മാഗസിനുകൾ അതുപോലെ പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ആനുകാലിക സാഹചര്യങ്ങളുമായിട്ട് ആ ഉമ്മാക്കുള്ള ബന്ധം ഇതൊക്കെ നോക്കിയിട്ട് ഏറ്റവും ക്വാളിറ്റിയുള്ള സമുദായത്തെ ഏറ്റവും നല്ല കഴിവുള്ള ഉമ്മയെ വാർത്തെടുക്കാൻ അങ്ങനെ ഒരു ഉമ്മമാർ സമൂഹത്തിന്റെ ഉള്ളിലുണ്ടായാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ റഇയതിഹി അൽമർഅത്തു റായിയതുൻ ഫീ ബൈത്തി സൗജിഹ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എന്താണ് ഒരു പെണ്ണാണ് ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധിപ എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റുന്ന അഡ്മിനിസ്ട്രേഷൻ പവറുള്ള ഒരു പെണ്ണ് നമ്മുടെ വീടിന്റെ ഉള്ളിലുണ്ടായാൽ ആ പെണ്ണിനെ സമൂഹത്തിന് നൽകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പെണ്ണിന് സമുദായത്തെ വളർത്തിയെടുക്കാൻ ഒരു ഉത്തമ സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീക്ക് സാധ്യമാവും അതാണ് അൽബിർ താല്പര്യപ്പെടുന്നത് അൽബിറിന്റെ രക്ഷിതാക്കൾ ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്തപ്പോ അൽബിറിന്റെ രക്ഷിതാക്കൾ കേരളത്തിലുള്ള അൽബിറിന്റെ പല രക്ഷിതാക്കളും അൽബിറിന്റെ കിഡ്സ് മാഗസിനിലെ പംക്തികളിൽ വരെ എഴുതുന്ന നല്ല എഴുത്തുകാരികളായിട്ട് മാറി എന്നറിയുമ്പോഴാണ് പുതിയൊരു സംസ്കാരത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഈ സംവിധാനത്തിന് സാധ്യമായി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് ഇൽമുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ലൊരവസരമാണ് മതപരമായ ഭൗതികമായ രണ്ട് അറിവുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നൽകുമ്പോൾ ഈ കുട്ടികൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് പല ആളുകളും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമയം സെലക്ട് ചെയ്യുന്നത് ഒന്നുകിൽ എസ് എൽ സി കഴിഞ്ഞിട്ടാ SSLC കഴിഞ്ഞിട്ട് കുട്ടികളോട് ചോദിക്കുകയാണ് മോനെ എന്താവണം അപ്പോഴാണ് കുട്ടി പറയുന്നത് എനിക്ക് ഇന്നാലിന്ന മേഖലയിലേക്ക് പോകണം ആ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഇവിടെയാണ് ചെറുപ്പത്തിലെ
കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റുന്ന വൈവിധ്യങ്ങളായ പ്രവർത്തന രീതികളിലൂടെ പ്ലേ മെത്തേഡ് സംവിധാനങ്ങളിലൂടെ അതിനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റി റൂമുകളും ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളുമായിട്ട് അൽബിറ നമ്മുടെ മുമ്പിലുള്ളത് സമൂഹത്തിനാവശ്യം ആറാം നൂറ്റാണ്ട് മുതൽ അതല്ലെങ്കിൽ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദീപശിഖയാണ് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശാസ്ത്രീയമായ സത്യങ്ങളാണ് ലോകത്തിന് വെളിച്ചം നൽകിയത് എന്ന് ലോകത്തെക്കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാർ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് ലോകത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ നാം പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ പിഞ്ചുമക്കളാണ് ഭാവിയിൽ ലോകത്തിൻ്റെ ശാസ്ത്രീയ മേഖലകളിലേക്ക് കടന്നു വരേണ്ടത് ഇത് മുസ്ലിമീങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളിൽ നിന്ന് കിട്ടിയ വെളിച്ചം ആ വെളിച്ചം കയ്യിൽ പിടിച്ചപ്പോ ഒരുപാട് പണ്ഡിത പ്രഭുക്കളെ ഒരുപാട് ശാസ്ത്ര പ്രഭുക്കളെ ഒരുപാട് ശാസ്ത്ര പ്രതിഭകളെ ലോകത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിന് സാധ്യമായിട്ടുണ്ട് ആ ഒരു പതാപകാലത്തിലേക്ക് തിരിച്ചു പോവാൻ നമുക്ക് സാധിക്കണം അതാണ് അല്ലാ മൈക്ക് ബാല പറയുന്നത് വോ സമാനേ മെ മുഅസ്സസ്ത മുസൽമാൻ ഹോക്കർ ആജ് ഹം ഖാർ ഹുയേ താരിഖെ ഖുർആൻ ഹോക്കർ പണ്ട് കാലത്തിലുള്ളവർ അവർ എന്തുകൊണ്ടും പ്രിയമുള്ളവരെ മതബോധിക സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലേ കൊണ്ടുവരാൻ ഇതാണ് അൽബിറിന്റെ പ്രത്യേകത ക്ലാസ് മുറിയിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഭാഷ അറബിയും ഇംഗ്ലീഷും മാത്രമാണ് അവിടെ മലയാളം ഉപയോഗിക്കുന്നില്ല മലയാളം ഉപയോഗിക്കാൻ ഒരൊറ്റ വിഷയമാണുള്ളത് ആ വിഷയത്തിന്റെ സമയത്താണ് മലയാളം ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗം നടക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റുന്ന അറബിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതിഭാശാലികളെ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും ആധുനിക കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഷയായിട്ട് ഇംഗ്ലീഷ് ഭാഷ കടന്നു വരുമ്പോൾ ആ ഭാഷയിൽ ഇസ്ലാമിന്റെ പ്രബോധനം സാധ്യമാവുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് അതല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തോട് സംവദിക്കാൻ പറ്റുന്ന ഒരു സമുദായത്തെ വാർത്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഒരു ഉത്തരവാദിത്തമാണ് അൽബിർ നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള പ്രവാചകൻ പഠിപ്പിച്ചത് തന്നിട്ടുള്ള ഏറ്റവും നല്ല പണ്ഡിത പ്രഭുക്കളെ അതല്ലെങ്കിൽ എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ ലോകത്ത് പ്രോജ്വലിച്ചു നിന്ന പണ്ഡിത പ്രഭുക്കളായ ശാസ്ത്ര പ്രഭുക്കളായ ആളുകളുടെ ചര്യകളിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് സാധ്യമാവണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് ചരിത്രത്തിന്റെ താളുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇബ്നു സീന എന്ന് പറയുന്ന ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുള്ള അവിസന്ന എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഇബ്നു സീന എന്ന് പറയുന്ന പണ്ഡിത പ്രഭുവാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ മഹാനായ ഒരു പണ്ഡിതനാണ് ഇബ്നു സീന എന്ന് പറയുന്ന മനുഷ്യൻ 10-ാമത്തെ വയസ്സിൽ വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായിട്ട് മനഃപ്പാഠമാക്കിയ ആ ഇബ്നു സീനയാണ് അൽ ഖാനൂനു ഫിത്തിബ് എന്ന് പറയുന്ന പുസ്തകം രചിച്ച് ആ പുസ്തകം 1650 50 വരെ ഇസ്ലാം ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പുസ്തകമായിരുന്നു അൽ ഖാനൂനു ഫിത്തിബ് എന്ന് പറയുമ്പോൾ ആ ഇബ്നു സീനയാണ് ലോകത്തെ മെഡിക്കൽ മേഖലകളിൽ അത്ഭുതകരമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും അത്ഭുതകരമായ ഒരുപാട് ചികിത്സകളും നടത്തിയത് ആ അവിസന്ന എന്ന് യൂറോപ്യൻകാർ വിളിക്കുന്ന ഇബ്നു സീനയാണെങ്കിൽ ചരിത്രത്തിൽ നമുക്കതുപോലെയുള്ള ഒരുപാട് പ്രതിഭകളെ കാണാൻ വേണ്ടി പറ്റും മഹാനായ ഇബ്നു ഹൈസം എന്ന് പറയുന്ന ഒരു നേതാവിനെ കുറിച്ച് നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ശാസ്ത്ര ലോകത്ത് അൽഹാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് കിതാബും കിതാബുൽ മനാലർ എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ കിതാബിൽ ആ അദ്ദേഹത്തിന്റെ പ്രകാശത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങൾ അത്ഭുതകരമായിരുന്നു അതുവരെ ലോകത്ത് ഉണ്ടായിട്ടുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലോകത്ത് ഇതുപോലെയുള്ള പഠനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധ്യമായത് അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിത പ്രഭുക്കൾക്കാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ചന്ദ്രനിലെ ഗർത്തത്തിന് അൽ ഹാസൻ എന്ന പേര് നൽകാൻ വേണ്ടിയിട്ട് യൂറോപ്പിലെ ശാസ്ത്ര പ്രഭുക്കൾ ആധുനിക കാലഘട്ടത്തിൽ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമിന് അഭിമാനിക്കാനുള്ളതാണ് അങ്ങനെ
ഇങ്ങനെയുള്ള പണ്ഡിത പ്രഭുക്കളെ സമുദായത്തിന് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്ക് പറ്റണം. 2015 ലോക പ്രകാശ വർഷമായിട്ട് ആചരിച്ചൊരു സംഭവം നമ്മളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും. അത് മഹാനായ ഇബ്നുൽ ഹൈസം എന്ന് പറയുന്ന ശാസ്ത്ര പ്രഭുവായ ആ മനുഷ്യനോടുള്ള ആദര സൂചകമായിട്ട് ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്ര സമൂഹം തയ്യാറായി വരുമ്പോ ആ ഇബ്നുൽ ഹൈസം എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ വിശുദ്ധമായ ഖുർആൻ മനഃപ്പാടമാക്കിയ ഹാഫിളാണെന്നറിയുമ്പോഴാണ് മതപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസവും നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ അറിയേണ്ടത്, നമ്മൾ അതിന്റെ അനിവാര്യത മനസ്സിലാക്കേണ്ടത്. അബ്ബാസ് ഇബ്നു ഫർനാസ് എന്ന് പറയുന്ന പള്ളിയിലെ മുദരിസായിരുന്ന മഹാനായ പണ്ഡിതനാണ് ലോകത്താദ്യമായിട്ട് വിമാനം കണ്ടെത്തിയത് എന്ന് ആധുനിക സയന്റിസ്റ്റുകൾ തന്നെ നമ്മോട് വിളിച്ചു പറയുമ്പോ, റൈറ്റ് സഹോദരന്മാർ, വിമാനം കണ്ടെത്തുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അബ്ബാസ് ഇബ്നു ഫർനാസ് അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിന് മുതിരുകയും റൈറ്റ് സഹോദരന്മാർ പറത്തിയതിനേക്കാൾ കൂടുതൽ ആദ്യ പറത്തലിൽ മഹാനായ അബ്ബാസ് ഇബ്നു ഫർനാസ് വിമാനം പറത്തിയെന്നും ചരിത്രത്തിൽ കാണുമ്പോൾ ഇസ്ലാം ലോകത്തിന് അത്ഭുതകരമായ ഒരുപാട് നല്ല നല്ല അധ്യാപനങ്ങൾ കാണിച്ചിട്ടുണ്ട്. എവിടെ നിന്നാ ഇതൊക്കെ ഉണ്ടായത്? നല്ല മാതാപിതാക്കളിലൂടെ നല്ല സംസ്കാരമുള്ള ഒരു സമുദായം ഉണ്ടായപ്പോ, നല്ല വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്ന ആളുകൾ ഉണ്ടായപ്പോ അവിടെ മാറ്റങ്ങൾ ഉണ്ടായി. ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഇവിടെ അൽബറിന്റെ ഒരു മനോഹരമായ കെട്ടിടം കെട്ടിക്കൊടുക്കാൻ തയ്യാറായി വന്ന ആളുകൾ, അതിന് മുമ്പന്തിയിൽ നിന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഇത് സ്വതക്കത്തും ജാരിയായി ഈ മക്കൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോ അവരുടെ ജീവിതത്തിൽ ഇനി അവർ ഖുർആൻ പാരായണം ചെയ്യും, അവരുടെ ജീവിതത്തിൽ അവർ ഹദീസ് പഠിക്കും, അവരുടെ ജീവിതത്തിൽ അവർ ഇംഗ്ലീഷ് പഠിക്കും. ആ കുട്ടി ചെറുപ്പത്തിലേ പഠിക്കുന്നത്, ഈ നീയത്ത് നമ്മളൊന്ന് നന്നാക്കിയാൽ മതി, മാനേജ്മെന്റിന്റെ നീയത്ത് നന്നായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ജീവിതം ഒട്ടുക്കും നമുക്ക് നന്മയായി പ്രതിഫലമായി നമ്മുടെ അക്കൗണ്ടിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അങ്ങനെ ചെറുപ്പത്തിലേ ഈ കുട്ടി വളർന്നു വരികയാണ്, അവന്റെ നാനോന്മുഖമായ അവന്റെ ഏതൊക്കെ കഴിവുകളുണ്ട് ആ കഴിവുകളെ കണ്ടെത്തിയിട്ട് വളർത്താൻ പറ്റുന്ന സംവിധാനമാണ് നമ്മുടെ അൽബറിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ വീട്ടുപരത്തി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവർ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. TTC എന്ന് പറയുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പുതുതായിട്ട് ഇൻഷാല്ലാ അൽബറ് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. അതിനടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ മാനേജ്മെന്റ് ഭാരവാഹികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിന്റെ കോർഡിനേറ്റർ സദാസമയവും എന്തൊക്കെയാണോ ആവശ്യമുള്ളത് നിരന്തരം ബന്ധപ്പെട്ടു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് ഇത് നമ്മുടെ മഹല്ലത്തിന്റെ അഭിമാന സ്തംഭമാണ് എന്ന് മനസ്സിലാക്കി ഇതിന്റെ നാളെ നമുക്ക് വേദിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരില്ല ഉറപ്പാണ്. അത്രയും നല്ല ക്വാളിറ്റിയോടുകൂടി അങ്ങനെ മഹത്തായ സമസ്തയുടെ വളരെ പ്രഗത്ഭരായ ആരിഫീങ്ങളായ ആബിദീങ്ങളായ പണ്ഡിതന്മാരുടെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഒരു സംവിധാനം ഇവിടെ നടപ്പിൽ വരുത്താൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ചുറ്റുഭാഗത്തുള്ള മഹല്ലുകളിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ തുടങ്ങാൻ പറ്റുമോ? ചോദ്യം ഇതാണ്, എതിർത്തോടിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 5 കിലോമീറ്ററിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റൂല. പല ആളുകളും താല്പര്യപ്പെട്ടിട്ടുണ്ട്. അൽബറിന്റെ ഫില്ലർ, അതിന് വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങിനുള്ള പ്രാഥമിക നടപടികളും ഏകദേശ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന്. ആദ്യം രജിസ്ട്രേഷൻ കൊടുക്കാൻ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ടെങ്കിലും പണി പൂർത്തിയാവാത്തത് കൊണ്ട് കൊടുത്തിട്ടില്ല. വളരെ കൃത്യമായ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായാൽ മാത്രമേ നമ്മൾ കൊടുക്കൂ എന്ന് ഷാഠ്യം പിടിക്കുന്നിടത്താണ് എതിർത്തോടിലെ ബഹുമാന്യരായ ഇതിന്റെ ഭാരവാഹികൾ അൽഹംദുലില്ലാ 3 മാസത്തിനുള്ളിൽ കാണാൻ പറ്റുന്ന നല്ലൊരു സൈറ്റിൽ. ആളുകളൊക്കെ ചോദിക്കലുണ്ട് അൽബർ എന്ന് പറയുമ്പോ അത് കാണലുണ്ട് ബസ്സിൽ പോകുമ്പോ. ഇവിടെ നല്ലൊരു സൈറ്റാണ് മാഷാഅല്ലാ. ആളുകൾക്കൊക്കെ പെട്ടെന്ന് കേച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സ്ഥലത്ത് മനോഹരമായ ബിൽഡിംഗ് സംവിധാനിച്ച് ഇതിന്റെ മനോഹരമായ രീതിയിൽ ഇതിന്റെ അക്കാഡമിക് നിലവാരം ഉയർത്തിക്കൊണ്ടുപോവാൻ പരിശ്രമിക്കുന്ന മാനേജ്മെന്റിനെ, അധ്യാപികമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.